എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് ഇത്തരമൊരു വലിയ വേദിയിൽ സംസാരിക്കാനായിട്ട് അവസരം ലഭിക്കുന്നത് ഇത് ഒരുക്കി തന്നതിന് എസൻസ് ഭാരവാഹികളോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ആദ്യമേ തന്നെ ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സത്യവിശ്വാസം എന്ന എലിക്കെണി എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ഞാൻ ഈ വിഷയത്തെ സമീപിക്കുന്നത് ഇസ്ലാമികമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അപ്പോൾ ഇസ്ലാമിലെ സത്യവിശ്വാസം എന്ന് പറയുന്നത് ഒരു എലിക്കെണി പോലെയാണ് എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്താണ് അതിനുള്ള കാരണം അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസ പ്രകാരമുള്ള യഥാർത്ഥ സത്യവിശ്വാസം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രാവർത്തികമാക്കുക എന്നത് വളരെ ദുഷ്കരമായ ഒരു കൃത്യമാണ് അതുപോലെ തന്നെ മുസ്ലിങ്ങളല്ലാത്ത മറ്റു മതസ്ഥരുടെ ഇടയിൽ ഇത്തരം സത്യവിശ്വാസങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് പലപ്പോഴും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടുന്ന സാഹചര്യം എന്താണെന്ന് കുറച്ച് പറയാമെന്നാണ് കരുതുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരു 50 വർഷങ്ങളിലായി ഇസ്ലാമിൻ്റെ ഹൃദയഭൂമിയായിട്ടുള്ള മധ്യപൂർവ്വ ദേശത്തു നിന്ന് അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൽ ഗണ്യമായ വർധനവ് നടന്നിട്ടുണ്ട് സ്വാഭാവികമായും അത് പഴയതുപോലെയല്ല ധാരാളം ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട് ഇസ്ലാമികമായ സാഹചര്യങ്ങളിൽ നിന്ന് അനിസ്ലാമികമായ സാഹചര്യങ്ങളിൽ പോയി ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഒരു കാരണമല്ല ഉള്ളത് നിരവധിയായ കാരണങ്ങളുണ്ട് ഒരു കാരണം എന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് മതം തന്നെയാണ് എന്ന് നമുക്കറിയാം സ്വാഭാവികമായും മതതീവ്രവാദം പെരുകുന്നു അതുകൊണ്ട് ആൾക്കാർ സ്വഭവനങ്ങളും ദേശങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് പലായനം ചെയ്യപ്പെടുവാനായിട്ട് നിർബന്ധിതരാവുകയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത മറ്റൊരു കാരണമെന്ന് പറയുന്നത് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന പുരോഗതിയാണ് സ്വാഭാവികമായും ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വർദ്ധിച്ച പുരോഗതി പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുമ്പോൾ കൂടുതൽ ആൾക്കാർ മികച്ച തൊഴിൽ സാഹചര്യങ്ങളും മികച്ച ജീവിത സാഹചര്യങ്ങളും തേടിക്കൊണ്ട് മറ്റു ദേശങ്ങളിലേക്ക് കുടിയേറ്റം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഒരു ഇസ്ലാമിക വിശ്വാസി അയാളുടെ സത്യവിശ്വാസം അയാൾ എവിടെ പോവുകയാണെങ്കിലും ഒന്നിച്ച് കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ് അല്ലെങ്കിൽ അയാൾ ഏത് ദേശത്ത് പോകുന്നോ ആ ദേശത്ത് പ്രാവർത്തികമാക്കണം എന്നാണ് വിശുദ്ധ ഗ്രന്ഥം ആ വിശ്വാസിയോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ അങ്ങനെ പ്രാവർത്തികമാക്കുമ്പോഴുള്ള പ്രത്യാഘാതങ്ങൾ എന്താണെന്നാണ് ഞാൻ ഈ പ്രഭാഷണത്തിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് നിങ്ങളത് നിരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല 2001 ശേഷം ഇസ്ലാമിക പ്രബോധന രംഗത്ത് കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താണ് ആ മാറ്റങ്ങൾക്കുള്ള കാരണം കാരണം 2001 ലോക വ്യാപാര സംഘടനയ്ക്ക് നേരെ ആക്രമണമുണ്ടായി വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണമുണ്ടായി സ്വാഭാവികമായും ഇസ്ലാമിനെതിരായ ഒരു വികാരം ലോകത്തെമ്പാടും രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ അതിനെ നേരിടാനായിട്ട് തയ്യാറായ രീതി എന്ന് പറയുന്നത് വളരെ പരിഹാസ്യമാണ് സ്വാഭാവികമായും ഒരു ഒഴുക്കൻ മട്ടിൽ അത് ജൂതന്മാരാണ് ഞങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകൾ ആദ്യം ഇറങ്ങി തിരിച്ചത് അതിൽ അവർ പരാജയപ്പെട്ടു പിന്നീട് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു പദം അവതീർണമായി ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു പദമാണ് എന്താണ് ആ പദത്തിൻ്റെ അർത്ഥം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഇസ്ലാമിനെ പറ്റിയുള്ള അകാരണമായ ഭയം എന്നുള്ളതാണ് സ്വാഭാവികമായും ഇസ്ലാമോഫോബിയ എന്ന പദത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾക്ക് കുറേ കാലം മുന്നോട്ട് പോകുവാൻ സാധിച്ചു പക്ഷേ ഒടുവിൽ അവർ പരാജയപ്പെട്ടു അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു കൂട്ടം ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമോഫോബിയയുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ മറ്റൊരു കൂട്ടം ഇസ്ലാമിസ്റ്റുകൾ എല്ലാ ആഴ്ചകളിലും കഴിയുമെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ഓരോ തീവ്രവാദി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് തങ്ങൾ ഭയപ്പെടേണ്ടവർ തന്നെയാണ് എന്ന് തെളിയിച്ചു എന്നുള്ളതാണ് അതുകാരണമാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് കാലിടറിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഫലനം എന്ന രീതിയിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് അവർ വരുത്തിയ കാതലായിട്ടുള്ള ഒരു മാറ്റം ഞാൻ നിരീക്ഷിച്ചത് ഞാൻ പറയാം മുൻപ് 2001 മുൻപ് ഇസ്ലാമിക പ്രബോധകർ സ്വാഭാവികമായും ഖുർആൻ്റെ നൈതികത ഖുർആൻ്റെ ധാർമ്മികത ഖുർആൻ്റെ ശാസ്ത്രീയത മുതലായ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രബോധനം നടത്തിയിരുന്നത് എന്നാൽ 2001 ശേഷം അവർ അതൊക്കെ പാടെ അവഗണിക്കുകയും ഖുർആനിലെ അന്യമത സാഹോദര്യം അല്ലെങ്കിൽ ഖുർആനിലെ അന്യമതസ്ഥനെ സമീപിക്കേണ്ടുന്ന രീതി എന്നതിനെപ്പറ്റി കൂടുതൽ ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട് അപ്പോൾ അവർ അത് അവതരിപ്പിക്കുന്നത് ശരിയായ രീതിയിലല്ല എന്തൊക്കെയോ മറച്ചു വെച്ചുകൊണ്ട് വെള്ളപൂശാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം ഇത്തരമൊരു ശ്രമം നല്ലതല്ലേ എന്ന് ശ്രമം നല്ലത് തന്നെയാണ് എന്നാണ് ഞാനും കരുതുന്നത് പക്ഷേ ഒരു പ്രശ്നമുണ്ട് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ഇത്തരം കാര്യങ്ങളുടെ മുകളിൽ നാം പടുത്തുയർത്തുന്ന ഗോപുരങ്ങൾ അവ എന്തുതന്നെയാണെങ്കിലും നിലനിൽക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾക്ക് തന്നെ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നവമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഒരു പ്രക്രിയയുണ്ട് ഒരു പ്രചാരണമുണ്ട് ആ പ്രചാരണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം ഉദാഹരണത്തിന്
ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ ഒരു പൊതു റോട്ടിൽ നിന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് നമസ്കരിക്കുകയാണ്. പെട്ടെന്ന് മഴ പെയ്യുന്നു. അപ്പോൾ ഹിന്ദു ആയിട്ടുള്ള ഒരാൾ വന്ന് ഒരു കുട പിടിച്ചു കൊടുക്കുന്നു. അയാൾ ഹിന്ദു ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി കൈത്തണ്ടയിൽ ധാരാളം കാവി നിറത്തിലുള്ള ചരടുകൾ ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത്, ഒരു വ്യക്തി ഒരു കഷ്ണം തണ്ണീർ വത്തനുമായി ഒരു കുളത്തിൻ്റെ കരയിലിരുന്ന് വിങ്ങിപ്പൊട്ടി കരയുകയാണ്. അപ്പോൾ വേറൊരാൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, ഇത് നോമ്പുതുറയുടെ ഭാഗമായി ഒരു ഇസ്ലാമിക സഹോദരി എൻ്റെ അടുത്തുള്ള ഒരു ഇസ്ലാമിക കുടുംബം എനിക്ക് തന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ മുസ്ലിങ്ങളെ അവർ സൽക്കരിക്കുന്ന രീതി കണ്ട് എനിക്ക് കണ്ണു നിറഞ്ഞുപോയി. ഇങ്ങനെ ഒരു സമൂഹം, ഒരു ഉത്തമ സമുദായം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ്. ആ വ്യക്തിയും ഹിന്ദു ആണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നെറ്റിയിൽ ആ സകലം ചന്ദനം പൂശിയിട്ടുണ്ട്. ഒരു ഇഞ്ച് സ്ഥലം പോലും ചന്ദനം പൂശാത്തതായി ഇല്ല. അതൊരു പ്രചാരണമാണ്, ഒരു പരസ്യമാണ് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളും പരസ്യങ്ങളും ഒരു ഭാഗത്ത് കൊടുക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് കലാപങ്ങൾ ആളിപ്പടരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് കുറച്ച് മുൻപ് ഒരു കലാപം ബാംഗ്ലൂരിൽ കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വീഡനിൽ മറ്റൊരു കലാപം നടക്കുകയാണ്. ഇത് രണ്ടും സംഘടിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ വൈരുദ്ധ്യത്തിന് കാരണം? ഒരു ഭാഗത്ത് അവർ പറയുന്നു, ഞങ്ങൾ അന്യമതസ്ഥരുമായി വളരെയധികം സൗഹാർദ്ദത്തിൽ പോകുന്നവരാണ് എന്ന്. എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ മറ്റൊരു ഭാഗത്ത് നട്ടം തിരിയുന്ന ഒരു കാഴ്ചയും നമ്മൾ തന്നെ കാണുന്നു. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വിഷയത്തെ സമീപിക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ ഇസ്ലാമിക വിശ്വാസം അല്ലെങ്കിൽ സത്യവിശ്വാസം എന്ന് പറയുന്നത് ഒരു എലിക്കണി പോലെയാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം അത് എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ദേശങ്ങളിലും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒന്നല്ല. അഥവാ അങ്ങനെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ സത്യവിശ്വാസികളും സത്യനിഷേധികളും അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് നമുക്ക് പിന്നെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. രണ്ട് കാര്യങ്ങൾ ആദ്യമേ തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ പ്രഭാഷണത്തിലുടനീളം മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു പദം, ഒരു നാമപദം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിലോ പ്രവാചകനിലോ പ്രവാചകത്വത്തിലോ വിശ്വസിക്കുന്നു എന്നുള്ളതുകൊണ്ടല്ല, മറിച്ച് ചെറുപ്പം മുതലേ അങ്ങനെ പറഞ്ഞും കേട്ടും ശീലിച്ചു എന്നുള്ളതുകൊണ്ട് അത് അങ്ങനെ തന്നെ പറയുന്നു എന്ന് മാത്രം. രണ്ടാമത്തെ കാര്യം, ഞാൻ വിഭവ ശേഖരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളെ പറ്റിയുള്ളതാണ്. ഹദീസുകൾ ഞാൻ ഉദ്ധരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വഹീഹായ വിശ്വാസയോഗ്യമായ ഹദീസല്ല എന്നുള്ള മറുവാദത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഖുർആൻ മാത്രമാണ്. ഞാൻ റെഫർ ചെയ്യുന്ന ഖുർആൻ അമാനി തഫ്സീർ എന്ന പേരിൽ അറിയപ്പെടുന്ന, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു തഫ്സീറാണ്, ഒരു പരിഭാഷയാണ്. അത് തയ്യാറാക്കിയിരിക്കുന്നത് അമാനി മൗലവിയാണ്. പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കെ എൻ എം ആണ്, കേരള നദ്വത്തുൽ മുജാഹിദീൻ. അതുപോലെ തന്നെ മറ്റൊരു ഗ്രന്ഥം എന്ന് പറയുന്നത് തഫ്ഹീമുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. അത് തയ്യാറാക്കിയിരിക്കുന്നത് വിശ്വപ്രസിദ്ധ ഇസ്ലാമിക ദാർശനികനായിട്ടുള്ള അബുൽ ഔല മൗദൂദിയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കരുതുന്നത് ഇസ്ലാമിലെ അന്യമതസ്ഥരെ പറ്റിയുള്ള സമീപനത്തെപ്പറ്റി അല്ലെങ്കിൽ അന്യമതസ്ഥരോട് എങ്ങനെ പെരുമാറണം എന്നതിനെപ്പറ്റി യാതൊരു തർക്കത്തിനും ഇസ്ലാമിനകത്ത് സ്ഥാനമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് അതിനുള്ള കാരണം? കാരണമെന്ന് പറയുന്നത് ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം അത് എങ്ങനെ വേണമെന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ വായിക്കുക, അത് പ്രാവർത്തികമാക്കുക, അത്രമാത്രമേ അയാൾക്ക് മുന്നിലുള്ളൂ. അല്ലാതെ അതിൻ്റെ പിന്നെ വൈരുദ്ധ്യങ്ങളെപ്പറ്റി അന്വേഷിച്ചു നടക്കേണ്ട യാതൊരു സാധുതയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഖുർആൻ വാചകങ്ങളിലേക്ക് കടക്കാം. ഈ ഖുർആനിൽ എമ്പാടും അന്യമതസ്ഥരെ എങ്ങനെ സമീപിക്കണം എന്നതിനെപ്പറ്റിയുള്ള വാചകങ്ങളുണ്ട്. അത് ധാരാളം സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും എല്ലാം ഒന്നും ഉദ്ധരിച്ചുകൊണ്ട് വിശകലനം ചെയ്യുക സാധ്യമല്ല. രണ്ടോ മൂന്നോ വാചകങ്ങൾ വിശകലനം ചെയ്ത് നോക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യം തന്നെ മൂന്നാമത്തെ സൂറത്തായിട്ടുള്ള ആലു ഇമ്രാൻ എന്ന് പറയുന്ന, ഖുർആനിലെ മൂന്നാമത്തെ സൂറത്തായിട്ടുള്ള ആലു ഇമ്രാനിൽ 28 മുതൽ 30 വരെയുള്ള വാചകങ്ങൾ, ആ വാചകങ്ങൾ ഇങ്ങനെയാണ്. വിശ്വാസികൾ വിശ്വാസികളെ വെടിഞ്ഞ് സത്യനിഷേധികളെ ആത്മാർത്ഥ മിത്രങ്ങളും രക്ഷാധികാരികളുമായി സ്വീകരിക്കരുത്. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവന് അള്ളാഹുവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. ഇനി അത് താൽക്കാലികമായ ഒരു ലാഭത്തിനു വേണ്ടി, അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന ഒരു താൽക്കാലിക നിലപാടാണെങ്കിൽ ക്ഷമിച്ചു കൊടുക്കപ്പെടും എന്നും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവാണ്, ഖുർആനിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാചകത്തെ എടുത്തുകൊണ്ട് നമുക്ക് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. എന്താണ് ഈ വാചകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്? ഈ വാചകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യക്ഷമായും രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് സത്യവിശ്വാസികളാണ്. സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് അള്ളാഹുവിലും ഖുർആനിലും വിശ്വസിക്കുകയും മുഹമ്മദ് നബിയുടെ ചര്യ പിന്തുടരുകയും ചെയ്യുന്നവരാണ്. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് സത്യനിഷേധികളാണ്. സത്യനിഷേധികൾ ആരാണ്? സത്യനിഷേധികൾ എന്ന് പറയുന്നത് ഖുർആനിലും അള്ളാഹുവിലും വിശ്വസിക്കാത്തവരാണ്. സ്വാഭാവികമായും സ്വതന്ത്ര ചിന്തകരും മതനിഷേധികളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൂതന്മാരും എല്ലാം ആഗണത്തിൽ പെടും. കമ്മ്യൂണിസ്റ്റുകളും എല്ലാം ആഗണത്തിൽ പെടും. അപ്പോൾ അള്ളാഹു എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഒരു ആത്മാർത്ഥ മിത്രത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ വിശ്വാസിയിൽ നിന്ന് മാത്രമേ അത് സ്വീകരിക്കുവാനായിട്ട് പാടുള്ളൂ, അവിശ്വാസിയിൽ നിന്ന് അത് പാടില്ല, സത്യനിഷേധിയിൽ നിന്ന് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ ജനസംഖ്യ
ഏകദേശം 138 കോടിയോളമാണ് അതിൽ 15-16 ശതമാനത്തോളമാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായും ഗണിതശാസ്ത്ര വിശകലന രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 100 ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ അതിൽ 85 പേരും സത്യനിഷേധികളാണ് 15 പേർ മാത്രമേ സത്യവിശ്വാസികളായിട്ടുള്ളൂ അതിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ പരീക്ഷണത്തിന് ഒരുമ്പെടുന്ന വ്യക്തി തന്നെയാണ് ബാക്കി 14 പേർ മാത്രമേ ഉള്ളൂ സ്വാഭാവികമായും ഒരു ആത്മാർത്ഥം ഇത്രത്തെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയാൾക്ക് മുന്നിൽ ആദ്യം തന്നെ 85 പേരെ നിഷേധിക്കേണ്ടതായി വരും കാരണം അവർ സത്യനിഷേധികളാണ് അവരെ പാടെ നിഷേധിക്കേണ്ടതാണ് അത് ആദ്യമേ തന്നെ സംഭവിച്ചു കഴിഞ്ഞു പിന്നീട് ബാക്കിയുള്ള 14 പേരിൽ നിന്ന് വേണം അദ്ദേഹത്തിന് ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ കണ്ടെത്താനായിട്ട് ഇങ്ങനെ നടത്തുമ്പോൾ ഒരു പ്രശ്നമുണ്ട് പ്രശ്നമെന്ന് പറയുന്നത് നമ്മളൊരു ആത്മാർത്ഥം ഇത്രത്തെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് എന്തൊക്കെയാണവ ഇപ്പോൾ ഉദാഹരണത്തിന് ആ വ്യക്തിയുടെ നൈതികത ധാർമ്മികത നമ്മുടെ വ്യക്തിത്വവും ആ വ്യക്തിയുടെ വ്യക്തിത്വവും തമ്മിലുള്ള പാരസ്പര്യം ഒക്കെ വിഷയമാണ് പക്ഷേ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഒരു ഇന്ത്യൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും സാധിക്കില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന് മുന്നിൽ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അറിയാവുന്ന 85 പേരിൽ നിന്ന് ആവറേജ് കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ അറിയാവുന്ന 85 പേരും സത്യനിഷേധികളാണ് അവരെ ആദ്യമേ തന്നെ പുറന്തള്ളേണ്ടതായിട്ടുണ്ട് ഇനി ഈ 15 പേരിൽ ചുരുങ്ങിക്കൊണ്ട് വേണം ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ കണ്ടെത്താൻ ഇനി ഈ വാചകത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത് ആത്മാർത്ഥ മിത്രങ്ങളും രക്ഷാധികാരികളുമായി സ്വീകരിക്കരുത് എന്നാണ് രക്ഷാധികാരി എന്ന് പറയുന്ന പദത്തിന് രണ്ടർത്ഥങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് തൊഴിൽദാതാവ് എന്നുള്ള നിലയിലുള്ള ഒരർത്ഥമാണ് ഇപ്പോൾ തൊഴിൽദാതാവ് എന്ന നിലയിൽ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്കിതിൻ്റെ തീവ്രത യഥാർത്ഥത്തിൽ മനസ്സിലാകും കാരണം ഒരു അമുസ്ലിമിൽ നിന്ന് അല്ലെങ്കിൽ സത്യനിഷേധിയിൽ നിന്ന് ഒരു തൊഴിൽദാതാവിനെ ഒരു യഥാർത്ഥ മുസ്ലിം ഒരിക്കലും സ്വീകരിക്കാനായിട്ട് പാടില്ല ഇനി എന്താണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ ഇന്ത്യൻ മുസ്ലിങ്ങൾ പൊതുവിൽ പരമദരിദ്രരാണ് എന്നുള്ളതാണ് വാസ്തവം ആകെ കേരളത്തിലും മഹാരാഷ്ട്രയിലും മാത്രമേ കുറച്ചെങ്കിലും സാമ്പത്തിക പുരോഗതി നേടിയ മുസ്ലിങ്ങളുള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിൽദാതാവിനെ കണ്ടെത്തുക തൊഴിൽ കണ്ടെത്തുക ഉപജീവനം നടത്തുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു ഘട്ടത്തിലാണ് ഖുർആൻ ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനവുമായി മുന്നോട്ട് വരുന്നത് അപ്പോൾ സ്വാഭാവികമായും അവരൊരു തൊഴിൽദാതാവിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മുൻപ് പറഞ്ഞ ഉദാഹരണത്തിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ 100-ൽ 85 പേരിൽ നിന്നും അവർക്ക് തൊഴിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല കാരണം അവർ സത്യനിഷേധികളാണ് ഇനി ബാക്കിയുള്ള 15 പേരിൽ എത്ര തൊഴിൽദാതാക്കൾ ഉണ്ടാവും ശതമാനക്കണക്കിൽ എന്ന് ചിന്തിച്ചു നോക്കണം തൊഴിൽദാതാക്കൾ മറ്റു വിഭാഗങ്ങളിൽ കൂടാനാണ് സാധ്യത കാരണം മറ്റു വിഭാഗങ്ങളിൽ മുസ്ലിങ്ങളെ അപേക്ഷിച്ച് സമ്പന്നരുമാണ് ജനസംഖ്യയിൽ കൂടുതലുമാണ് അപ്പോൾ സ്വാഭാവികമായും ഇതൊരു ട്രാപ്പാണ് ഇതൊരു ഒരു കെണിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യവിശ്വാസം എന്ന് പറയുന്നത് ഒരു എലിക്കെണി പോലെയാണ് എന്ന് ഇനി സ്വാഭാവികമായ ഒരു ചോദ്യം ചോദിക്കാം ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല മറിച്ച് അവരോട് എന്ത് ചെയ്യാനാണ് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി അവരങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം അവസാന ഭാഗത്തിൽ ഇനി മൂന്നാമത്തെ ഒരു ഘട്ടത്തിലേക്ക് കടക്കാം മൂന്നാമത്തെ ഘട്ടത്തിൽ പറയുന്നത് രക്ഷാധികാരികളായി സ്വീകരിക്കരുത് എന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥതലം കൂടിയുണ്ട് രക്ഷാധികാരി എന്ന് പറയുന്ന പദത്തിന് ഭരണാധികാരി എന്ന് പറയുന്ന ഒരു അർത്ഥതലം കൂടിയുണ്ട് സ്വാഭാവികമായും ഭരണാധികാരി എന്ന് പറയുന്ന അർത്ഥം വെച്ച് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഈ വാചകങ്ങൾ വളരെയധികം അപകടകരമാണ് എന്ന് പറയേണ്ടതായി വരും എന്താണ് അതിനുള്ള കാരണം കാരണം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യനിഷേധിയെ ഭരണാധികാരിയായി അംഗീകരിക്കുവാൻ പാടില്ല അത് പാടില്ല എന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ ഭരണം എന്ന് പറയുന്നത് സത്യനിഷേധികളുടെ ഭരണമാണ് എന്ന് നമുക്കറിയാം കാരണം ഇന്ത്യയിലെ ഭരണാധികാരികളുടെ ബഹുഭൂരിപക്ഷവും സത്യനിഷേധികളാണ് അല്ലെങ്കിൽ മറ്റു മതങ്ങളിൽ പെട്ടവരാണ് അതുപോലെ തന്നെ ജനപ്രതിനിധികളിൽ ഏറിയ പങ്കും മറ്റു മതത്തിൽപ്പെട്ടവരാണ് താരതമ്യേന അധികാരം കുറഞ്ഞ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പോലും ഒന്നോ രണ്ടോ മുസ്ലിങ്ങൾ മാത്രമേ എത്തപ്പെട്ടിട്ടുള്ളൂ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരും എത്തപ്പെട്ടിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ ഭരണം എന്ന് പറയുന്നത് സത്യനിഷേധികളുടെ ഭരണമാണ് ഈ ഭരണത്തെ ഒരു സത്യവിശ്വാസി ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പാടില്ല എന്നാണ് ഖുർആൻ അവരോട് ആഹ്വാനം ചെയ്യുന്നത് ഇനി ഇതിൻ്റെയൊക്കെ പ്രാവർത്തികമായ തലങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി ചിന്തിക്കാം മുൻപ് പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ നവമാധ്യമങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് റിസർവേഷനെ സംബന്ധിച്ചൊക്കെ നടക്കുന്ന ഏറ്റവും വലിയൊരു ചർച്ച എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഗവൺമെൻറ് സർവീസുകളിൽ മുസ്ലിങ്ങളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള സംവരണത്തിന് ആനുപാതികമായി പോലും അവർ ഗവൺമെൻറ് സർവീസിൽ എത്തുന്നില്ല എന്നുള്ളത് അതിനുള്ള ഉത്തരം തേടേണ്ട വേറെ എവിടെയുമല്ല ഈ വാചകങ്ങളിലാണ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ വാചകങ്ങളിൽ അതിനുള്ള ഉത്തരമുണ്ട് നമുക്കറിയാം എൻ്റെ ചെറുപ്പത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ ഒരു ആഹ്വാനം നടത്തിയിട്ടുണ്ട് എന്തായിരുന്നു ആഹ്വാനം ഇന്ത്യ ഗവൺമെൻറ്റിൽ ആരും തൊഴിൽ സ്വീകരിക്കരുത് എന്നുള്ളതാണ് കാരണം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യനിഷേധികളുടെ ഗവൺമെൻറ്റാണ് അതുകൊണ്ട് നിങ്ങളാരും ഗവൺമെൻറ് ജോലികളിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടുകൊണ്ട് ധാരാളം ആൾക്കാർ ഗവൺമെൻറ് ജോലികൾ ഉപേക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അപേക്ഷിക്കാതിരുന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കുന്നതിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ തന്നെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർ സ്വയം തന്നെ ആദ്യമേ പാർശ്വവൽക്കരിക്കും
ഉപയോഗിക്കുകയാണ് സ്വയം പാർശ്വവൽക്കരിക്കുന്ന അവരുടെ ഈ പ്രതിഭാസത്തെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഹിന്ദുത്വവാദികളും വലതുപക്ഷ തീവ്രവാദികളും മുതലെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇത്തരത്തിൽ ആത്മാർത്ഥ മിത്രങ്ങളെ സ്വന്തം സമൂഹത്തിൽ നിന്ന് മാത്രം കണ്ടെത്തി ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാർശ്വവൽക്കരണത്തിന്റെ രണ്ടാമത്തെ ഘട്ടം കൂടി പൂർത്തിയാവുകയാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ അവർ ഭരണകൂടത്തിനെതിരായിട്ട് തിരിയുകയാണ് കാരണം എന്ന് പറയുന്നത് സത്യനിഷേധികളുടെ ഭരണത്തെ അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭരണകൂടത്തിനെതിരെ തിരിയുന്നു തിരിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തിരിയുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ചെറുപ്പത്തിൽ സിമി എന്ന് പറയുന്ന ഒരു സംഘടന സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടന ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നുള്ള ഒരു ആദർശവുമായി മുന്നോട്ട് വന്നു എന്തായിരുന്നു അതിന് പിന്നിലെ ചേതോവികാരം അതിന് പിന്നിലെ ചേതോവികാരം എന്ന് പറയുന്നത് ഈ വാചകങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ സിമിക്കാരുടെ കുഴപ്പമല്ലാതെ മറിച്ച് ഈ വാചകത്തിൻ്റെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് സിമിയിൽപ്പെട്ട പല ആളുകളും മറ്റ് ഇസങ്ങളിലേക്ക് മാറി പക്ഷേ ഇപ്പോഴും അവർ വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുന്നതിൽ ഭയങ്കര ജാഗരൂകരാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതെന്ത് തന്നെ ആയാലും ഈ വാചകങ്ങൾക്ക് ഇത്തരത്തിലുള്ള വലിയൊരു ദുരന്തവ്യാപ്തി അല്ലെങ്കിൽ ഒരു ദൂരവ്യാപ്തി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇനി സ്വാഭാവികമായും ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദി ആക്രമണങ്ങൾ പ്രത്യേകിച്ച് കശ്മീരിലൊക്കെ നടക്കുന്ന തീവ്രവാദി ആക്രമണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഒരു ഇസ്ലാമിക ഭരണകൂടത്തെ സ്ഥാപിക്കാനാണ് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം ഞാൻ നിങ്ങൾ യഥാർത്ഥമായൊരു തലത്തിൽ മനസ്സിലാക്കണം അവർ സത്യവിശ്വാസികളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവർ ചെയ്യുന്നതാണ് യഥാർത്ഥ സത്യവിശ്വാസം എന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ മറ്റു മുസ്ലിങ്ങൾ ചെയ്യുന്നതല്ല മറ്റു മുസ്ലിങ്ങൾ എന്താണ് ചെയ്യുന്നത് അവർ ഭൗതികമായ വസ്തുക്കളിൽ രമിച്ചുകൊണ്ട് ജീവിക്കുകയാണ് അതായത് ഭ്രാന്ത് പിടിപ്പിക്കുന്ന വിഭവങ്ങൾ എന്ന് ഖുർആനിൽ പറയുന്നുണ്ട് അവർ സ്ത്രീകളുമായി വിവാഹ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു വീട് കെട്ടുന്നു കാർ വാങ്ങുന്നു സംഗീതം കേൾക്കുന്നു നൃത്തം ചെയ്യുന്നു ഇതൊന്നുമല്ല ഇസ്ലാമിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം ഇസ്ലാമിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് എന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് അബുൽ ഔല മൗദൂദിയൊക്കെ അത് വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് ഇനി രണ്ടാമത്തെ ഒരു വാചകത്തിലേക്ക് കടക്കാം രണ്ടാമത്തെ വാചകം എന്ന് പറയുന്നത് ആലു ഇമ്രാൻ സൂറത്തിൽ നിന്ന് തന്നെയുള്ള മൂന്നാമത്തെ സൂറത്തായ ആലു ഇമ്രാനിൽ നിന്ന് തന്നെയുള്ള 195-ാമത്തെ വാചകമാണ് ഈ വാചകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് വളരെ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ സ്വഭവനങ്ങൾ ഉപേക്ഷിക്കണം സ്വദേശം വെടിയണം യുദ്ധത്തിനായി ഇറങ്ങി പുറപ്പെടണം മർദ്ദിക്കപ്പെടണം മരിക്കപ്പെടണം മീൻസ് വധിക്കപ്പെടണം അങ്ങനെയെങ്കിൽ നിങ്ങൾ അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും മാത്രവുമല്ല കീഴ്ഭാഗങ്ങളിൽ കൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ നിങ്ങൾ പ്രവേശിപ്പിക്കപ്പെടും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ആലു ഇമ്രാനിൽ 195-ാമത്തെ വാചകമാണ് എന്താണ് ഈ വാചകം യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ വാചകം എന്ന് പറയുന്നത് ജിഹാദിനുള്ള ആഹ്വാനമാണ് ജിഹാദ് അഥവാ വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ഒരു പദം നിങ്ങൾ കേട്ടിരിക്കും 2001-ന് ശേഷം വളരെയധികം പ്രശസ്തി നേടിയിട്ടുള്ള ഒരു പദമാണ് എന്താണ് ജിഹാദ് വിശുദ്ധ യുദ്ധം എന്ന് പറയുന്നത് ജിഹാദ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ചില ഇസ്ലാമിക പണ്ഡിതന്മാർ ഇന്ന് പറയുന്നത് അതൊരു വ്യക്തിയുടെ മനസ്സിനകത്ത് രൂപപ്പെടുന്ന മോശം ചിന്തകൾക്കെതിരെ അയാൾ തന്നെ നടത്തുന്ന ഒരു യുദ്ധമാണ് അതൊരു ആത്മസംസ്കരണമാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അങ്ങനെ അല്ല എന്നാണ് ഖുർആൻ പറയുന്നത് കാരണം ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ആത്മസംസ്കരണം രൂപപ്പെടുമ്പോൾ അയാൾ ഭവനവും സ്വദേശവും ഒന്നും ഉപേക്ഷിച്ച് ഓടിപ്പോയി യുദ്ധം ചെയ്ത് മരിക്കേണ്ട കാര്യമൊന്നുമില്ല ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭവനവും സ്വദേശവും ഉപേക്ഷിക്കണം മർദ്ദിക്കപ്പെടണം യുദ്ധത്തിലേർപ്പെടണം വധിക്കപ്പെടണം എന്നുള്ളതാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള ജിഹാദ് ഇനി ജിഹാദ് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് ജിഹാദ് നടത്തുന്നത് സത്യവിശ്വാസം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് എന്താണ് സത്യവിശ്വാസം മുൻപ് പറഞ്ഞതുപോലെ ഷിർക്ക് ഒഴിവാക്കുക ഷിർക്ക് എന്ന് പറഞ്ഞാൽ ആരാധനയിൽ അള്ളാഹുവിനൊപ്പം മറ്റെന്തിനെങ്കിലും പങ്കുചേർക്കുക എന്നുള്ളതാണ് ഷിർക്ക് ഒഴിവായി പൂർണ്ണമായും തൗഹീദ് ഏകദൈവ വിശ്വാസം സ്ഥാപിക്കപ്പെടണം എന്നുള്ളതാണ് ജിഹാദിൻ്റെ പരമമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ജിഹാദ് നടത്തുന്നത് നടത്തപ്പെടേണ്ടത് എന്നാണ് ഖുർആൻ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ വാചകം എല്ലാ മുസ്ലിങ്ങളെയും സംബന്ധിച്ചിടത്തോളം പ്രാവർത്തികമാക്കേണ്ട ബാധ്യത അവർക്കുണ്ട് അവരത് പ്രാവർത്തികമാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീട് ചിന്തിച്ച് നോക്കാം ഇനി എന്തുകൊണ്ടാണ് ഈ വാചകം എല്ലാ മുസ്ലിങ്ങളെയും സംബന്ധിച്ചിടത്തോളം പ്രാവർത്തികമാക്കേണ്ടതാണ് എന്ന് പറയുന്നത് കാരണം ഈ വാചകങ്ങളിൽ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വാചകങ്ങളിൽ പറയുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ക്ഷമിച്ചു കൊടുക്കപ്പെടുമെന്നാണ് പക്ഷേ ഖുർആനിൽ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ശിർക്ക് ഒരിക്കലും ക്ഷമിക്കില്ല എന്നാണ് മറ്റു ഭാഗങ്ങളിൽ എന്നാൽ ഈ ജിഹാദികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാപങ്ങളും ക്ഷമിച്ചു കൊടുക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു അന്യമതസ്ഥനായിരുന്നു ഞാൻ ജിഹാദിൽ ഏർപ്പെട്ട് കൊല്ലപ്പെടുന്നു എൻ്റെ ശിർക്ക് ഉൾപ്പെടെയുള്ള പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇത് വലിയൊരു ക്രെഡിറ്റാണ് അല്ലെങ്കിൽ ജിഹാദാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു സംഗതി എന്നുള്ള തരത്തിൽ പിന്നെ വിവരിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ ധാരാളമുണ്ട് അത് സത്യമാണ് എന്നാണ് ഖുർആൻ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് കാരണം അവരുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചു കൊടുക്കുന്നു അവരെ കീഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കുന്നു കീഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമം എന്ന് പറയുന്നത് ഖുർആനിൽ ഇടയ്ക്കിടെ പറയുന്ന ഒരു ഉപമയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ വാചകങ്ങൾ പറഞ്ഞിരിക്കുന്നത് മരുഭൂ നിവാസികളായിട്ടുള്ള ആൾക്കാരോടാണ് അപ്പോൾ സ്വാഭാവികമായി അവരെ സംബന്ധിച്ചിടത്തോളം
എത്രത്തോളം ശീതളിമ പച്ചപ്പ് എന്നൊക്കെ പറയുന്നത് അവർ സ്വപ്നം കണ്ട് നടക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ സ്വർഗത്തിൽ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ ആകൃഷ്ടരാകും എന്നുള്ളതാണ് അതിന് പിന്നിലെ സത്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും ജിഹാദിനുള്ള ആഹ്വാനം എന്ന് പറയുന്നത് ഇസ്ലാമിലെ മറ്റു മതസ്ഥരോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്നതിനുള്ള ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ്. ഇനി മുൻപ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ചെറിയ ഒരു കാര്യം, മുൻപ് പറഞ്ഞ സൂറത്തിൽ അവസാന ഭാഗത്തിൽ ഒരു കാര്യം കൂടി അള്ളാഹു പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സൂറത്തിൽ എന്താണത്? താൽക്കാലികമായ ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമെന്ന്. താൽക്കാലികമായ ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് സത്യനിഷേധികളെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കാമെന്ന്. അതിൽ വലിയൊരു അപകടമുണ്ട്. കാരണം എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസി ഒരു സത്യനിഷേധിയെ ആത്മാർത്ഥമായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ സാഹചര്യങ്ങളിലൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഇസ്ലാമിക വിശ്വാസിയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, ഞാനൊരു ഹിന്ദുവുമായി ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ്. ഈ വ്യക്തി എന്നെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണോ അതോ ഇയാൾ തന്ത്രം പ്രയോഗിക്കുകയാണോ എന്ന് എങ്ങനെ മനസ്സിലാവും? മനസ്സിലാക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നാണ്. ഇനി ഇതൊക്കെ പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഉണ്ട്. 2017 കോയമ്പത്തൂരിൽ വെച്ച് ഫാറൂഖ് എന്ന് പറയുന്ന ഒരു സത്യനിഷേധി കൊല്ലപ്പെടുകയുണ്ടായി. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹത്തെ കുത്തിക്കൊന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. ഈ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ സത്യവിശ്വാസികളെന്ന് പറയേണ്ടതായി വരും. അപ്പോൾ ആ വധത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതി എന്ന് പറയുന്നത് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ച സംഘത്തിലെ ചില ആൾക്കാർ മാസങ്ങളോളം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ മിത്രങ്ങളായി അഭിനയിച്ചുകൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ്. അവർ പറഞ്ഞു ഞങ്ങളും സത്യവിശ്വാസം ഉപേക്ഷിച്ചിരിക്കുന്നു, ഞങ്ങളും നിരീശ്വരവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫാറൂഖിൻ്റെ കൂട്ടത്തിൽ മാസങ്ങളോളം നടക്കുകയും കൃത്യമായ സന്ദർഭം ഒത്തുവന്നപ്പോൾ ഫാറൂഖിനെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇതിനെല്ലാം എന്തെങ്കിലും തെളിവുകളുണ്ടോ പ്രാവർത്തികമാക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രാവർത്തികമാക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടതായി വരും. ഇനി മൂന്നാമത്തെ ഒരു വാചകത്തിലേക്ക് കടക്കാം. ഈ മൂന്നാമത്തെ വാചകവും വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു വാചകമാണ്. ഈ വാചകം എന്ന് പറയുന്നത് അൽമൈദ എന്ന് പറയുന്ന 5 സൂറത്തിലെ വാചകങ്ങളാണ്. 31-34 വരെയുള്ള വാചകങ്ങൾ. ഈ വാചകങ്ങൾ പറയുന്നത് സത്യനിഷേധികൾക്ക് നൽകേണ്ട ശിക്ഷയെപ്പറ്റിയാണ്. സത്യനിഷേധികൾക്ക് എന്തിനാണ് ശിക്ഷ നൽകുന്നത്? സത്യനിഷേധികൾക്ക് ശിക്ഷ നൽകുന്നത് അവർ അധർമ്മം വളർത്തുന്നത് കൊണ്ടാണത്രേ. അങ്ങനെയാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ വാചകങ്ങൾ ഇങ്ങനെയാണ്: അല്ലാഹുവിനോടും അല്ലാഹുവിൻ്റെ റസൂലിനോടും അല്ലെങ്കിൽ മുഹമ്മദ് നബിയോടും യുദ്ധം ചെയ്യുകയും ഭൂമിയിലെ അധർമ്മം വളർത്തുകയും ചെയ്യുന്ന സത്യനിഷേധികൾ അവർ ആരായിരുന്നാലും അവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഒന്നിക്കിൽ വധിക്കപ്പെടുക. 5 ഒന്നിക്കിൽ വധിക്കപ്പെടുക, അല്ലെങ്കിൽ നാട് കടത്തപ്പെടുക, അല്ലെങ്കിൽ വിപരീത ദിശയിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കപ്പെടുക, അല്ല എന്നുണ്ടെങ്കിൽ ക്രൂശിക്കുക എന്നുള്ളതാണ്. ക്രൂശിക്കുക എന്നുള്ളത് കൊണ്ട് ഭൗതികമായിട്ടുള്ള പീഡനം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ശിക്ഷാരീതികളെ നമുക്കൊന്നെടുത്ത് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ശിക്ഷ എന്ന് പറയുന്നത് നാട് കടത്തുക എന്നുള്ളതാണ്. സത്യനിഷേധികളെ സത്യവിശ്വാസികളുടെ ഇടയിൽ നിന്ന് തല്ലിയോടിക്കുക, നാട് കടത്തുക. രണ്ടാമത്തേത് അവരെ വധിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് ക്രൂശിക്കുക. നാലാമത്തേതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ക്രൂരതയുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമാക്കി തരുന്നത്. എന്താണത്? എതിർദിശയിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കുക എന്നുള്ളതാണ്. എന്താണ് എതിർദിശയിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ വലത്തെ കൈ വെട്ടുകയാണെങ്കിൽ പിന്നെ വെട്ടേണ്ടത് വലത്തെ കാലല്ല ഇടത്തെ കാലാണ് എന്നാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു സത്യനിഷേധി സത്യവിശ്വാസിയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഇടത്തെ കൈ വെട്ടുകയാണെങ്കിൽ പിന്നെ ഇടത്തെ കാൽ വെട്ടാൻ പാടില്ല, വലത്തെ കാൽ വെട്ടണമെന്നാണ് അല്ലാഹു തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വാചകങ്ങൾ യഥാർത്ഥത്തിൽ കാണിക്കുന്നത് ഖുർആനിലെ അന്യമത സ്നേഹത്തിൻ്റെ ആഴമാണ് എന്ന് ഞാൻ പറയും. സർക്കാസ്റ്റിക്കാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരതയെപ്പറ്റി അല്ലാഹു എന്ന് പറയുന്ന സകല സമസ്ത ചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം തന്നെ പ്രതിപാദിക്കുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ ആഴത്തിൽ ചിന്തിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്? അല്ലെങ്കിൽ എന്താണ് ഇതിനൊക്കെ പിന്നിലുള്ള യുക്തി എന്ന്? ഇനി ഇതൊക്കെ ആരെങ്കിലും പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. കാരണം നമുക്കറിയാം എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും, ഒട്ടുമുക്കാൽ ഇസ്ലാമിക രാജ്യങ്ങളിലും, ഇപ്പോൾ ആഫ്രിക്കയിലാണെങ്കിൽ സോമാലിയയിൽ, നൈജീരിയയിൽ, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ, ബെനിൻ പോലെയുള്ള രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ മധ്യപൂർവ്വ ദേശത്താണെങ്കിൽ സിറിയയിൽ, പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിലൊക്കെ അന്യമതസ്ഥർ വളരെ വലിയ തോതിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അവർ പലായനങ്ങൾക്ക് നിർബന്ധിതരാകുന്നുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിൽ 1940s 28% ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ ഇന്ന് വെറും 8%. അപ്പോൾ ബാക്കിയുള്ള 20% എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. അത് ചോദിക്കുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് അത് ഇസ്ലാമിലെ നൈതികതയും ധാർമ്മികതയും കണ്ട് ഹിന്ദുക്കളെല്ലാം കൂട്ടം കൂട്ടമായി വന്ന് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. അത് എത്രമാത്രം അപഹാസ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സഹോദരങ്ങളുടെ നൈതികതയും ധാർമ്മികതയും കണ്ടുകൊണ്ട് ധാരാളം പേർ ആ മതം സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വളരെ കാലേക്കൂട്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഒരു പെൺകുട്ടിയെങ്കിലും മതം മാറ്റാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതൊന്നുമല്ല സത്യമെന്ന് പറയുന്നത്. അവർ പലായനം ചെയ്യപ്പെടുവാനായിട്ട് നിർബന്ധിതരായി, അല്ല എന്നുണ്ടെങ്കിൽ അവരെ ആ നാട്ടിൽ നിന്ന് തല്ലി ഓടിച്ചു എന്നുള്ളതാണ് വസ്തുത. ഇനി
ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ ചിന്തിക്കാം അതൊക്കെ പുറം രാജ്യങ്ങളിലല്ലേ നടക്കുന്നത് ഇന്ത്യയിലോ കേരളത്തിലോ അതിനൊന്നും യാതൊരു തെളിവുമില്ലല്ലോ ഉണ്ട് എന്നുള്ളതാണ് കാരണം എൻ്റെ ബാല്യത്തിൽ നടന്ന ഒരു സംഭവമാണ് നമ്മുടെ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ സംഭവം തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ സംഭവം വെട്ടിയത് ഇസ്ലാമിസ്റ്റുകളാണ് അവർക്കൊരു തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ട് അപ്പോൾ ജോസഫ് സാർ പറഞ്ഞു എന്ന് മറ്റു ചിലർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അല്ലാതെ ഞാനത് ഡയറക്റ്റായി കേട്ടിട്ടില്ല പക്ഷേ വിശ്വാസയോഗ്യമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർ ജോസഫ് സാറിനെ മഴ ഉപയോഗിച്ചുകൊണ്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജോസഫ് സാറിൻ്റെ ബോധം പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഒരു വ്യക്തി ജോസഫ് സാറിൻ്റെ ഇടത്തെ കയ്യിൽ വെട്ടിയതിന് ശേഷം ഇടത്തെ കാലിൽ വെട്ടി അപ്പോൾ മറ്റൊരു വ്യക്തി അയാളെ തിരുത്തുകയാണ് നീ എന്താ ഈ കാണിക്കുന്നത് ഇടത്തെ കാലിൽ വെട്ടിയ ഇടത്തെ കയ്യിലല്ല വെട്ടേണ്ടത് വലത്തെ കാലിൽ വെട്ടി എന്ന് പറയുകയാണ് അപ്പോൾ സ്വാഭാവികമായും മറ്റേ വ്യക്തി ആ സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലത്തെ കാലിൽ വെട്ടുന്നു അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് അവർ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കാരണം ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് അത് വെട്ടിയവരോ അല്ലെങ്കിൽ അതിനുവേണ്ടി നേതൃത്വം കൊടുത്തവരോ ഒന്നുമല്ല കുറ്റക്കാരെന്ന് പറയുന്നത് കുറ്റക്കാരെന്ന് പറയുന്നത് ഈ വാചകങ്ങളും ഇതിലടങ്ങിയിരിക്കുന്ന ആഹ്വാനവും ആണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മറ്റൊരു ഉദാഹരണം പറയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ ഞെട്ടിപ്പിച്ചു കളഞ്ഞ ഒരു വാർത്ത എന്ന് പറയുന്നത് IS എന്ന ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് സ്വദേശിയായ ഇജാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ പോവുകയും കാബൂളിൽ ഒരു ജയിലാക്രമണത്തിൽ പങ്കെടുക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം മികച്ച ഭൗതിക വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അവിടെ മറ്റൊരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയുണ്ട് എന്താണത് അതൊരു തെറ്റിദ്ധാരണയാണ് ഭൗതിക വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാൽ മതവിശ്വാസം ഇല്ലാതാകുമോ എന്നുള്ള ചോദ്യമാണ് ഇല്ല എന്നുള്ളതാണ് നേരെ മറിച്ച് പലപ്പോഴും മതവിശ്വാസികൾ ചെയ്യുന്നത് അവർക്ക് ഉന്നതമായ ഭൗതിക വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ ആ ഭൗതിക വിദ്യാഭ്യാസത്തെ ഉപയോഗിച്ചുകൊണ്ട് മതത്തെ വളർത്തുന്നതിനാണ് അവർ ശ്രമിക്കുന്നത് ഇതിനിടയിൽ ഞാൻ കണ്ട ഒരു വാർത്തയിൽ IS ബന്ധമുള്ള ഒരു ഡോക്ടർ ഒരു മെഡിക്കൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തിന് IS ഉള്ള പോരാളികൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് അദ്ദേഹം ഉപയോഗിച്ചത് അത്തരത്തിലാണ് അപ്പോൾ ഇജാസിൻ്റെ കാര്യത്തിലേക്ക് വരാം ഇജാസ് എന്ന് പറയുന്ന ഈ സഹോദരൻ അദ്ദേഹം കാബൂളിൽ പോവുകയും ഒരു ജയിലാക്രമണത്തിൽ പങ്കെടുത്ത് ഗുരുതരമായ രീതിയിൽ പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെടുകയും ചെയ്തു സ്വാഭാവികമായും ഇജാസിന് കുറ്റം പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കരുതുന്നത് ഇജാസിനെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നാണ് കാരണം ഇജാസിനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് നമ്മൾ കുറ്റം പറയേണ്ടത് ആഹ്വാനം ചെയ്തിട്ടുള്ള വ്യക്തിക്കോ അല്ലെങ്കിൽ വാചകങ്ങൾക്കോ ആണ് ആ കുറ്റം ചാർത്തി കൊടുക്കേണ്ടത് ഈ വാചകങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇജാസ് ചെയ്തത് വളരെ കൃത്യമാണ് എന്ന് പറയേണ്ടതായി വരും കാരണം ഇജാസ് വീട്ടിൽ നിന്ന് പുറത്താകുന്നു ആദ്യഘട്ടത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ ദേശം ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്നു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ഘട്ടത്തിൽ മർദ്ദിക്കപ്പെടുന്നു കാരണം അദ്ദേഹം അവിടെ ജയിലിലൊക്കെ ആയിട്ടുണ്ട് മുൻപ് തന്നെ നാലാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെടുന്നു അഞ്ചാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നു അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കീഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്നുള്ള ഒരു അന്ധവിശ്വാസമായിരിക്കും ആ സഹോദരനെ ഇത്തരമൊരു ദൗത്യത്തിലേക്ക് എത്തിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇജാസുമാരെ അല്ല കുറ്റം പറയേണ്ടത് ഇജാസുമാർക്ക് ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ നൽകുന്ന ഗ്രന്ഥങ്ങളെയാണ് അല്ലെങ്കിൽ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാരെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ സംഗതി സ്വതന്ത്രചിന്താ വേദികളിൽ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടക്കുമ്പോൾ പൊതുവിൽ ഉയരുന്ന ഒരു വിമർശനമുണ്ട് എന്താണ് ആ വിമർശനം എന്ന് പറയുന്നത് ആ വിമർശനം എന്ന് പറയുന്നത് നിങ്ങൾ സ്വതന്ത്രചിന്തകർ എന്താണ് ചെയ്യുന്നത് ഇതൊക്കെ വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് ഇതൊന്നും അറിയാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങളെ നിങ്ങൾ ജിഹാദിന് ഇറക്കി വിടുകയാണോ ചെയ്യുന്നത് എന്നാണ് ആ വിമർശനം ഞാൻ തന്നെ മുൻപ് ധാരാളം തവണ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് അതൊരു തെറ്റിദ്ധാരണയാണ് കാരണം ഏതെങ്കിലും ഒരു സ്വതന്ത്രചിന്തകൻ ഞാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്വതന്ത്ര ചിന്തകനോ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നത് അരമണിക്കൂർ കൂടിയാൽ ഒരു മണിക്കൂറായിരിക്കും എന്നാൽ എല്ലാ സത്യവിശ്വാസികളുടെയും ശിശുക്കൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോവുകയും ഇതൊക്കെ ദിവസം തോറും കേട്ടും പഠിച്ചുമാണ് വളരുന്നത് അവർക്കിതൊക്കെ അറിയാം എന്നിട്ടും അവരിതിനൊന്നും മുതിരാത്തത് എന്തുകൊണ്ടാണ് അതവർ സത്യവിശ്വാസികളല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയേണ്ടതായി വരും കാരണം അവർ സത്യവിശ്വാസികളാണെങ്കിൽ ഇതൊക്കെ അവർ ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യവിശ്വാസം എന്ന് പറയുന്നത് എലിക്കണി പോലെയാണ് എന്ന് വെറുതെ നമ്മൾക്ക് സത്യവിശ്വാസിയാണെന്ന് അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല അങ്ങനെ അവകാശപ്പെടുമ്പോൾ ഖുർആൻ പറയുന്നത് മുൻപ് പറഞ്ഞതുപോലെ ഞങ്ങളും അള്ളാഹുവും നീയും അള്ളാഹുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ സാഹചര്യങ്ങളിൽ എന്തുകൊണ്ട് 99% മുസ്ലിങ്ങളും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുതിരുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഉത്തരവെന്ന് പറയുന്നത് ഒന്ന് അവരുടെ വ്യക്തിപരമായ ഒരു ധാർമ്മികതയാണ് നൈതികതയാണ് കാരണം പലർക്കും പലരുടെയും ധാർമ്മികത എന്ന് പറയുന്നത് അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ ധാർമ്മികതയേക്കാൾ വളരെ ഉയർന്നതാണ് എന്നുള്ളതാണ് സത്യം കാരണം ഇപ്പോൾ വിപരീത ദിശയിൽ നിന്ന് കൈകാര്യങ്ങൾ ചെയ്തിരിക്കണം എന്ന് ദൈവം പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രാവർത്തികമാക്കാൻ തോന്നുകയില്ല കാരണം അത് നമ്മൾ പരിണാമത്തിലൂടെ ആർജിച്ചിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ധാർമ്മികതയാണ് അപ്പോൾ രണ്ട് കാരണങ്ങളാണ് ഇത് പ്രാവർത്തികമാക്കാതിരിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് ഒന്ന് എന്ന് പറയുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായ ധാർമ്മികതയാണ് മറ്റൊന്ന് എന്ന് പറയുന്നത് ഇത് സാധ്യമല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇന്ത്യയിൽ സത്യനിഷേധികളുടെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് ഛേദിക്കാനായിട്ട് ഒരുമ്പെടുകയാണെങ്കിൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുകയുള്ളൂ കാരണം അത്രമാത്രം സത്യനിഷേധികൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തുണ്ട്
ഇനി എപ്പോഴെങ്കിലുമൊക്കെ സാഹചര്യം ലഭിക്കുമ്പോൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജോസഫ് സാറിൻ്റെ ഒരു ഉദാഹരണം അതിനുള്ള ഒരു ഉത്തമ മാതൃകയാണ്. കൈകാലുകൾ ഛേദിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു ഉത്തമ മാതൃക. അപ്പോൾ എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത് ഇസ്ലാമിൻ്റെ സത്യവിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ ഒരു എലിക്കണി പോലെയാണ്. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അതിൽ നമ്മൾ കുരുങ്ങിപ്പോവും. പിന്നീട് നമ്മൾക്കതിൽ നിന്ന് കയറി വരവാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഒരു പ്രശ്നമുണ്ട്. കാരണമെന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തന്നെ അവകാശപ്പെടുന്നത് ഞങ്ങൾ സത്യവിശ്വാസികളാണ് എന്നുള്ളതാണ്. പക്ഷേ ഖുർആൻ അവരെ പറ്റി അഭിപ്രായപ്പെടുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അവർ മത്തുപിടിപ്പിക്കുന്ന വിഭവങ്ങൾ രുചിച്ചുകൊണ്ട് ജീവിതം നശിപ്പിക്കുകയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അതൊന്നുമല്ല അവർ ചെയ്യേണ്ടത്. മറിച്ച് ഈ വാചകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സത്യവിശ്വാസികളെ വളർത്തുന്നതിന് വേണ്ടി സത്യനിഷേധികളെ ഉന്മൂലനം ചെയ്യാനുള്ള ആഹ്വാനങ്ങൾ അവർ നടപ്പിലാക്കണമെന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ സത്യവിശ്വാസി എന്ന് സ്വയം വിളിക്കുകയാണെങ്കിൽ അത് അവരെ സംബന്ധിക്കുന്ന ഒരു ആദർശത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. കാരണം വോക്ക് ഓൺ ടോക്ക് എന്ന് പറയാറുണ്ട്. നമ്മളൊന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാനും കൂടി ബാധ്യസ്ഥരാണ്. പക്ഷേ സത്യവിശ്വാസികൾ പലപ്പോഴും അങ്ങനെയല്ല. അവർ സത്യവിശ്വാസികളാണെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇനി വളരെ തന്ത്രപ്രധാനമായ ഒരു ചോദ്യമുണ്ട്. പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എൻ്റെ തന്നെ ചില എക്സ് മുസ്ലിം സുഹൃത്തുക്കളോട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മൂന്ന് ഓപ്ഷനുകൾ, മൂന്ന് തിരഞ്ഞെടുപ്പുകളാണ് അവർക്ക് മുന്നിലുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് 99% ചെയ്യാത്ത, 99% അനുവർത്തിക്കാത്ത, 1% മാത്രം അനുവർത്തിക്കുന്ന ഒരു മാതൃകയുണ്ട്. എന്താണത്? സത്യവിശ്വാസികളായിക്കൊണ്ട് ജിഹാദിന് ഇറങ്ങിപ്പുറപ്പെടുക എന്നുള്ളതാണ്. അത് ചെയ്യരുത് എന്ന് തന്നെയാണ് ഞാനും ആവശ്യപ്പെടുന്നത്. കാരണം അത് ഗോത്രകാലത്തിൽ എഴുതപ്പെട്ട ഗോത്രകാലത്തിൻ്റെ ധാർമ്മികതയാണ്. 2020 അതിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 99% മുസ്ലിങ്ങളും ചെയ്യുന്നത് പോലെ ഞങ്ങൾ സത്യവിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തിപരമായ ധാർമ്മികത സംബന്ധിച്ച ഒരു പ്രശ്നമുണ്ടെങ്കിലും അത് ചെയ്തുകൊള്ളട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ മികച്ച ഒരു കാര്യം. ഇനി മൂന്നാമത്തെ ഒരു മാതൃകയുണ്ട്, വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു മാതൃക. എന്താണ് ആ മാതൃക? ആ മാതൃക എന്ന് പറയുന്നത് എന്നെ പോലെ അല്ലെങ്കിൽ മറ്റ് 10,000-ക്കണക്കിന് ആൾക്കാർ പിന്തുടർന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരു മാതൃകയാണ്. എന്താണ് ആ മാതൃക? ആ മാതൃക എന്ന് പറയുന്നത് നമുക്ക് മതം ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യരാകാം എന്നുള്ളതാണ്. അത് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മതങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മനുഷ്യരായി ജീവിക്കാം എന്നുള്ളതാണ് ആ മാതൃക. ആ മാതൃക തന്നെയാണ് അല്ലെങ്കിൽ ആ ആഹ്വാനം തന്നെയാണ് എനിക്കും മുന്നോട്ട് വെക്കാനുള്ളത്. നമുക്ക് മതം ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യരായി ജീവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്. പിന്നെ ഞാൻ ഷാറോൺ സാപ്പിയൻ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അതിലും പ്രഭാഷണങ്ങൾ ലഭ്യമാണ്. അപ്പോൾ ഇതുവരെ എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.